ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ മക്കളൊക്കെ ബിരിയാണി കഴിക്കാൻ ആഗ്രഹം പറഞ്ഞാൽ ഒട്ടും മടി വേണ്ട, ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഗരം മസാല പൊടിച്ചെടുക്കാം. വലിയ ജീരകം കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കണം, അത് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകുന്നതാണ്. അപ്പോൾ ഞാനിതിനാവശ്യമായത് 3 വലിയ ഉള്ളിയും 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറുനാരങ്ങാനീര്, തൈര്, കറിവേപ്പില, മല്ലിച്ചപ്പും ചെറുതായി അരിഞ്ഞതും, പിന്നെ പച്ചമുളക് ചതച്ചതും, പിന്നെ 1/2 kg ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ 1/2 kg ബിരിയാണി അരിയും, പിന്നെ വറുത്ത് പൊടിച്ച ഗരം മസാല. അപ്പോൾ ഞാനിത് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ചേരുവകളും ഇതിലിട്ട് കൊടുത്ത്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എത്ര വെക്കുന്ന അതിനനുസരിച്ച്, ഇതിപ്പോൾ 1/2 kg ചിക്കനും 1/2 kg ബിരിയാണി അരിയ കാരണമാണ് ഈ കുക്കറിൽ വെക്കുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ വലിയ കുക്കർ വേണം, അല്ലെങ്കിൽ വലിയ പാത്രം വേണം. ഇനിയിപ്പോൾ ചെമ്പിൽ ഏതിലാണെങ്കിലും ഇതുപോലെ ബിരിയാണി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മസാല അങ്ങനെ ഇളക്കി എരിവിട്ട് മുളകിട്ട് അങ്ങനെ ഇട്ട് ഇടങ്ങാറാവേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ ചേരുവകളും ഇതിലിട്ട് നല്ലോണം കൈകൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കുക. കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ ഇങ്ങനെ ആ ഉള്ളിൽ ഉള്ളിക്കൊക്കെ അങ്ങനെ നല്ല അതിൻ്റെ നീരൊക്കെ പുറത്ത് വന്നിട്ട് നല്ല സോഫ്റ്റ് ആവും ഉള്ളി. അപ്പോൾ ഗരം മസാല കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. അതിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കൂടുതൽ, പിന്നെ ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും. ഞാൻ മഞ്ഞൾപ്പൊടി കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഇങ്ങനെ കുഴച്ചെടുത്ത് പുളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി പാകത്തിനൊക്കെ വെള്ളം ഒഴിച്ച്, അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വേണം, പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിത് അരി വേവിക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ അതിൽ ഉപ്പിട്ടിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് നമുക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ അരി പകുതി വേവായിട്ട് അതിലേക്ക് മസാലയുടെ മേലെ കോരിയെടുക്കാനാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് വേവിൽ നല്ല സൂപ്പർ നെയ്ച്ചോറുമായിരി ആക്കിയിട്ട് അതിലിട്ട് കൊടുക്കുക. അതിപ്പോൾ 1/2 kg അരി അതിന് അതിൻ്റെ അത്ര തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ല നെയ്ച്ചോറ് വെക്കുക. അപ്പോൾ ഇതിപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഹാഫ് വേവായ അരി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ മല്ലിച്ചപ്പും ഗരം മസാലയും കൂടെ കുറച്ച് കലർത്തിയത് അതിൻ്റെ ഇടയിലിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടി കിസ്മിസൊക്കെ ഇടാം. അപ്പോൾ മക്കൾക്ക് ബിരിയാണിയിൽ അത് കഴിക്കുന്നതെന്ന് അത്ര ഇഷ്ടമല്ല, അതുകൂടെ ഞാൻ ഇട്ടില്ല. അപ്പോൾ ഞാൻ 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. അപ്പോൾ ഞാൻ തുറന്ന് കൊടുക്കാൻ നല്ല മണമുണ്ടായിരുന്നു, നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ മേലെ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല വെക്കുമ്പോൾ തന്നെ. എന്ന് വെച്ചാൽ അത് ചൂടാകുമ്പോൾ ആ ഓയിലൊക്കെ താഴോട്ട് മസാലയൊക്കെ തന്നെ ചെന്ന് വീഴും. അപ്പോൾ നമുക്ക് ബിരിയാണി വെന്തതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ഓയിലോ ആർക്കേജോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എവിടെയെങ്കിലും ആണുങ്ങളൊക്കെ താമസിക്കുമ്പോൾ അവർക്ക് ബിരിയാണി വെക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കിയാൽ മതി, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളൊക്കെ ബിരിയാണിൻ്റെ ആവശ്യം പറയുമ്പോൾ വല്ല കല്യാണോ വിരുന്നോ ഞായറാഴ്ച ആവട്ടെ അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ലേശം അരി ഉണ്ടെങ്കിൽ ഇതേമാതിരി അവർക്ക് ഇനിയിപ്പോൾ എന്തിട്ടിട്ടോ ബീഫോ ചിക്കനോ മീനോ എങ്ങനെയാണെങ്കിലും ഇതേമാതിരി വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മീൻ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മസാല തന്നെ കുഴച്ച് വെക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഏത് മീനാണെങ്കിലും ഇപ്പോൾ മത്തി ആയിക്കോട്ടെ അയില ആയിക്കോട്ടെ ഏതാണെങ്കിലും അത് പൊരിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് വെറുത്ത് ഇതേപോലെ തന്നെ ചെയ്താൽ മതി, ഇതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ മക്കളുടെ ഇഷ്ടമാണല്ലോ നമ്മളുടെയൊക്കെ ഇഷ്ടം. അപ്പോൾ അവരാഗ്രഹം പറഞ്ഞാൽ എല്ലാവരും മടി കൂടാതെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.
അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.